ഇപ്പോൾ നിലവിൽ കൊടുക്കുന്ന സബ്സിഡിയേക്കാൾ കുറവ് സബ്സിഡിയാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. അതോടുകൂടി സപ്ലൈകോയിലെ ഈ 13 ഐറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പൊതുവിപണിയെ നിയന്ത്രിക്കുന്ന 13 ഐറ്റംസാണ് ഈ നിത്യോപയോഗ സാധനങ്ങൾ. ഈ 13 ഐറ്റത്തിനും വില വർദ്ധിച്ചാൽ പൊതുവിപണിയിൽ സ്വാഭാവികമായും കൃത്രിമമായുമുള്ള വിലക്കയറ്റത്തിലേക്ക് അത് വഴിതെളിക്കും. ഇപ്പോൾ തന്നെ വിലക്കയറ്റം രൂക്ഷമാണ്. മാത്രമല്ല, കഴിഞ്ഞ ബജറ്റിന് ശേഷം ഈ ബജറ്റ് വരെയുള്ള സമയത്ത് വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വൈദ്യുതി ചാർജ് 2 പ്രാവശ്യം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, എല്ലാ കാര്യങ്ങളുടെയും സർവീസ് സേവനങ്ങൾക്കുള്ള തുക ഗണ്യമായി വർദ്ധിപ്പിച്ചു. അങ്ങനെയെല്ലാം ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, രൂക്ഷമായ വിലക്കയറ്റം തളർത്തുന്നൊരു കാലഘട്ടത്തിൽ, കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ മുഴുവൻ ലക്ഷക്കണക്കിന് ജപ്തി നോട്ടീസുകൾ കൊടുക്കുന്നൊരു കാലഘട്ടത്തിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ട ഒരു കാലത്താണ് വീണ്ടും കേരളത്തിലെ പൊതുവിപണിയിൽ ഇടപെടാൻ ഉത്തരവാദിത്തമുള്ള സപ്ലൈകോയിൽ വീണ്ടും വിലവർദ്ധന ഉണ്ടാക്കിയത്. ജനങ്ങളെ വീണ്ടും പൊറുതിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള, അവരുടെ മീതെ അടിച്ചേൽപ്പിക്കുന്ന ഭീമമായ ഭാരമായി കേരളത്തിൽ വിലക്കയറ്റത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു നടപടിയായി സർക്കാർ മാറും. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ സ്തംഭിപ്പിച്ചത്. അതിനു മുൻപ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. നിങ്ങൾ അറിയേണ്ടത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുന്ന 2 ഗൺമാൻമാർ, അവരാണ് കൊല്ലത്ത് വെച്ച് ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും KSU നേതാക്കന്മാർ ക്രൂരമായി മർദ്ദിച്ചത്. അവർക്ക് എന്ത് അവകാശമാണ് മർദ്ദിക്കാൻ? മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിന് ശേഷം കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ പോലീസ്, ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ലോക്കൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള 2 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഗൺമാൻമാർ പുറകിലൊരു വാഹനത്തിൽ മുഖ്യമന്ത്രി കടന്നുപോയതിന് ശേഷം വന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള ഈ ചെറുപ്പക്കാരെ ക്രൂരമായി ലാത്തി കൊണ്ട് മർദ്ദിച്ചത്. അതിന് ഞങ്ങൾ കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികളിൽ പോയി. പോലീസ് കേസെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അവസാനം മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടു, പോലീസ് FIR എടുത്തു. എന്നിട്ടും ഇവർ സ്റ്റേഷനിൽ ഹാജരാവില്ല. 2 പ്രാവശ്യത്തെ നോട്ടീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞ് ഇവർക്ക് കൊടുത്തിട്ടും പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഇടതും വലതും ഭാഗത്ത് നടക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്ത ക്രിമിനലുകളായി നടക്കുകയാണ്. അല്ലാതെ ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇതിൻ്റെ അനുമതി നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഇതൊരു റീസെൻ്റ് ഒക്കറൻസ് അല്ല, സമീപകാലത്ത് നടന്ന സംഭവമല്ലെന്നാണ്. ഈ സംഭവം ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതെന്താ, കോടതി ഈ പോലീസിൽ ഹാജരാകുന്നില്ല, നിയമത്തെ അനുസരിക്കുന്നില്ല, കോടതിയെ അനുസരിക്കുന്നില്ല, പോലീസിനനുസരിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഒരു ക്രിമിനൽ കേസിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തൊരു അന്യായമാണ്! പിന്നെ നീതിന്യായ വ്യവസ്ഥ കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാക്കുന്നത്? അതെങ്ങനെയാണ് സമീപകാലത്തെ സംഭവമല്ലാതായി മാറുന്നത്? ഇപ്പോഴും അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ നിൽക്കുകയാണ്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഈ അക്രമം മുഴുവൻ ഉണ്ടാകുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. കല്യാശ്ശേരിയിൽ വെച്ച് DYFI ചെടിച്ചട്ടി വെട്ടും കമ്പിവടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ക്രൂരമായി ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കുകയും പോലീസ് അതിനെതിരായി വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്ത കേസിലാണ്, അത് രക്ഷാപ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, ഇനിയും തുടരണം എന്ന് മുഖ്യമന്ത്രി കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയായി കേസെടുക്കുന്നത്. നവകേരള സദസ്സിൻ്റെ കാലഘട്ടത്തിൽ കേരളം മുഴുവൻ നടന്ന അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ നിയമപരമായി ഈ ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി നിയമ നടപടി, എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരുപാട് സംഭവങ്ങൾ, പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ചത്, മൂക്ക് തല്ലി തകർത്തത്, മുടിയിൽ ചവിട്ടി പിടിച്ചത്, സെർവിക്കൽ സിസ്റ്റം ക്രൂരമായ മർദ്ദനത്തിൽ തകർന്നത് പെൺകുട്ടികളുടെ ഉൾപ്പെടെ, കൈ തല്ലി ഒടിച്ചത്, നിരവധി സംഭവങ്ങൾ, പെൺകുട്ടികളോട് ഉള്ള ക്രൂരമായ ആക്രമണം എല്ലാം ഈ സമയത്തുണ്ടായിരുന്നു. അതിന് പിന്നെ അമേരിക്കയിലെ ഫ്ലോറിഡയിലുണ്ടായതുപോലെ കരുത്ത് ഞെരിച്ചൊരു ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചത് കോഴിക്കോട്,
അതുൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. ഒറ്റ കാര്യത്തിൽ ഞങ്ങൾ ഒരാളെ വെറുതെ വിടില്ല. ഞങ്ങൾ അതിന് ഉത്തരവാദികളായ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം മുഴുവൻ ആളുകളുടെയും പുറകെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ ഉണ്ടാവും. ഇവിടെയുള്ള ഏറ്റവും വലിയ വിരോധാഭാസം മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തും നിൽക്കുന്ന ഗൺമാൻമാർ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ് പുച്ഛിക്കുകയാണ്, പോയി പണി നോക്കാൻ പറയാം. അതാണ് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് ബോധ്യപ്പെട്ടിരിക്കുക. അവരെ നമ്മൾ എത്തിക്കും, സംശയം വേണ്ട.